ചെല്ലുന്നു. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 20 മുതൽ 27 വരെയുള്ള വാക്യങ്ങളും 39 മുതൽ 39-40 വാക്യങ്ങൾ നമുക്ക് നോക്കാം. മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു, മറിയോ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവൾ അവനോട്, ഊവ് കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെയെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പറഞ്ഞിട്ട് പോയി. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത, കർത്താവെ, നാറ്റം വെച്ച് തുടങ്ങി 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. ഇതോടൊപ്പം ചേർത്ത് വേറൊരു തിരുവചനം കൂടെ വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തില് യേശു ശമരിയ സ്ത്രീയെ കണ്ടുമുട്ടുന്ന ഭാഗമാണ്. അതിൻ്റെ 10-ാം വാക്യവും 10-ഉം 11-ഉം വാക്യമാണ്. നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞു എങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അതിനോട് ചേർത്ത് വീണ്ടും 39 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്കുനിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു. അങ്ങനെ ശമര്യർ അവന്റെ അടുക്കൽ വന്ന് തങ്ങളോടുകൂടെ പാർക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ 2 നാൾ അവിടെ പാർത്തു. ഏറ്റവും അധികം പേർ അവന്റെ വചനം കേട്ട് വിശ്വസിച്ചു. ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ രോഗരക്ഷിതാവ് എന്നറിയുകയും ചെയ്തിരിക്കുന്നു എന്ന് സ്ത്രീയോട് പറഞ്ഞു. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഉന്നതങ്ങളിൽ ഉയർന്നിരിക്കുന്നവനെ, അവിടുന്ന് നൽകി തന്നതായ ഈ തിരുവചനത്തെ അവിടുത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവെ, അടിയന്റെ നാവിലൂടെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് അടിയന്റെ നാവിലൂടെ അവിടുന്ന് നൽകി തരണം. കർത്താവെ, അരുതാത്തതൊന്നും അടിയന്റെ നാവിലൂടെ അയക്കരുതേ എന്ന് അടിയൻ അവിടത്തോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾ ഈ കേൾക്കുന്ന വചനം കർത്താവെ, അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പുനരുത്ഥാനത്തിനും നിത്യതയിലേക്കുള്ള കവാടവും ആക്കി തീർക്കണം കർത്താവെ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങൾ കേൾക്കുന്ന വചനത്തെ ഞങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളത്തിൽ നീ ആക്കി തരണം. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പ്രാവർത്തികമാക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപയേകണമെന്ന് അപേക്ഷിക്കുന്നു. സകല മാനവും മഹത്വവും ദൈവത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഞാൻ വായിച്ചതായ വചനം യോഹന്നാന്റെ സുവിശേഷത്തിലെ 2 ഭാഗങ്ങളാണ്. ഇതിൽ 2 സ്ത്രീകളെ നാം കാണുന്നുണ്ട്. ഒന്ന് ലാസറിൻ്റെയും മറിയയുടെയും സഹോദരിയായ മാർത്ത, 2-ാമത്തേത് ശമരിയ സ്ത്രീയെ ആണ് 2-ാമത് വായിച്ച വചനത്തിലുള്ളത്. അപ്പോ ലാസറിന്റെ, നമുക്കെല്ലാവരും, നമ്മൾ പലതവണ
കേട്ടിട്ടുള്ള സുവിശേഷ ഭാഗമാണിത്. ലാസറിന്റെ വീട്ടില് യേശു ലാസറിന്റെ മരണത്തിന് ശേഷം കടന്നു ചെല്ലുമ്പോൾ മാർത്തയാണ് യേശുവിനെ സ്വീകരിക്കുവാനായിട്ട് ഇറങ്ങി ചെല്ലുന്നത്. ആ മാർത്ത യേശുവിനോട് സംസാരിക്കുന്ന വാക്കുകളാണ് നാം ഇതുവരെ ഞാൻ ഇപ്പോൾ വായിച്ചത്. അതാണ് മാർത്ത യേശുവിന്റെ അടുക്കിലേക്ക് വന്നിട്ട് എതിരേൽപ്പാൻ ചെന്നു. മറിയോ വീട്ടിൽ തന്നെ ഇരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോടെ എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കലത്തെ നാളിൽ പുനരുത്ഥാനത്തിൽ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇത് വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവൾ അവനോട്, ഉവ്വ് കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ യേശുവിനെ അറിഞ്ഞ ഒരു സ്ത്രീയാണ്. യേശു പല തവണ മാർത്തയുടെയും മറിയയുടെയും വീട് സന്ദർശിച്ചിട്ടുള്ളതാണ്. യേശുവിനെ അടുത്തറിഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയാണ് നമ്മളിവിടെ മാർത്തയെ കാണുന്നത്. അപ്പോൾ യേശുവിന്റെ ആഗമന ഉദ്ദേശം എന്തെന്നും അവൾ അറിയുന്നു. ഒടുക്കത്തെ നാളിൽ പുനരുത്ഥാനത്തിൽ എല്ലാവരെയും യേശുവിനോടൊപ്പം ഉയർപ്പിച്ച് ചേർക്കാനാണ് കർത്താവ് വന്നതും എന്നും അവൾ അറിയുന്നുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും അറിയുന്നവളാണ് അവൾ. പിന്നെ അവൾ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് രണ്ടാമത് മാർത്തയോട് കർത്താവ് പറയുന്നു. അപ്പോൾ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ, അവൾ ഇതെല്ലാം പറഞ്ഞിട്ട് പോയെങ്കിലും അവളുടെ ഉള്ളിൽ ആ വിശ്വാസം ഇല്ല എന്നാണ് ആ വാക്കുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ കഴിയേണ്ടത്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അപ്പോൾ കർത്താവ് ലാസറിനെ ഉയർപ്പിക്കുവാനായി അവന്റെ കല്ലറ തുറക്കുവാൻ പോയപ്പോൾ അവൾ പറയുന്നതാണ്, കർത്താവെ, 3 ദിവസം കഴിഞ്ഞു നാറ്റം വെച്ച് തുടങ്ങി എന്ന് പറഞ്ഞപ്പോഴാണ് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം. അതുവരെയും യേശുവിന്റെ ശക്തി എന്താണ്, യേശുവിന്റെ, യേശു ദൈവപുത്രൻ എന്ന് അവള് ഉള്ളത്തിൽ വിശ്വസിച്ചിരുന്നു എങ്കിൽ അവൾ ഈ വാക്ക് പറയില്ലായിരുന്നു, നാറ്റം വെച്ച് തുടങ്ങിയെന്ന്. ആ ദൈവത്തെ വളരെ അടുത്ത് അറിഞ്ഞവളാണ്, യേശുവിനെ അടുത്തറിഞ്ഞവളാണ് മാർത്ത. ആ യേശുവിനെ അടുത്ത് അറിഞ്ഞവൾ തൻ്റെ യേശുവിനെ ഉള്ളം കൊണ്ട് വിശ്വസിച്ചിരുന്നില്ല എന്നല്ലേ നമ്മൾ ഈ വാക്കുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശുവിന്റെ ശക്തി എന്തെന്ന് അവൾ തിരിച്ചറിഞ്ഞില്ല എന്നല്ലേ നാം ഈ വാക്കുകൾ കൊണ്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് വന്ന ഒരു ചിന്ത, നമ്മളിൽ പലരും യേശുവിനെ അറിഞ്ഞിട്ടുള്ളവരാണ്. യേശുവിന്റെ യഥാർത്ഥ ശക്തി എന്താണ്, അവന്റെ, യേശുവിന്റെ മാനവരാശിയോടുള്ള ദൗത്യം എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ അത് നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടക്കുക. എന്നാൽ നമ്മൾ ആ ശമരിയ സ്ത്രീയുടെ അടുക്കലേക്ക് ചെല്ലുമ്പോഴോ ശമരിയ സ്ത്രീയോട് യേശു പറയുന്നതാ, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് ദൈവത്തിന്റെ, യേശുവിന്റെ ആ വാക്ക് കേട്ടപ്പോൾ യേശുവിനെ അവൾ കൂടുതൽ അറിയുവാനായി അവള് ഉത്സാഹിച്ചു. അവൾ പല പല കാര്യങ്ങളും, യേശു അവളോട് വെള്ളം ചോദിച്ചു, അപ്പോൾ നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. എനിക്ക് അവളുടെ ജീവിത ചരിത്രം മൊത്തം യേശു അവൾക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ തന്നെ കണ്ടിട്ടില്ല, താൻ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തി തന്നെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്നിട്ട് അവൾ ചോദിക്കുകയാണ്, ക്രിസ്തു ആണോ നീ എന്ന് യേശുവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ യേശുവിനെ അവൾ തിരിച്ചറിഞ്ഞു. യേശുവിനെ അവൾ തിരിച്ചറിഞ്ഞപ്പോൾ അവൾ എന്താ ചെയ്തത്, അവള് താൻ അറിഞ്ഞ യേശുവിനെ മറ്റുള്ളവർക്ക് കൂടി അറിയിച്ചു കൊടുക്കുകയാ ചെയ്തു. താൻ അറിഞ്ഞ യേശുവിനെ, അത് ഉള്ളത്തിൽ കൊണ്ട് നടക്കുകയല്ല. മാർത്ത ഇവിടെ ചെയ്യുന്ന എന്താ, താൻ പറഞ്ഞു അത് പോയി. ദൈവത്തിന്റെ കർത്താവായ യേശുവിന്റെ ശക്തി എന്താണ്, കർത്താവായ യേശു ആരാണ് എന്ന് മറ്റുള്ളവരോട് ആരും അറിയിക്കാൻ പോയില്ല. ഇതുപോലെയാണ് ക്രൈസ്തവരായ നാം ഓരോരുത്തരും ചെയ്യുന്നത്. നാം അറിഞ്ഞ ദൈവത്തെ, നാം അറിഞ്ഞ കർത്താവിനെ മറ്റുള്ളവരെ അറിയിക്കുക. ദൈവത്തെ അറിയാത്ത അനവധി പേര് നമ്മുടെ ഇടയിലുണ്ട്. നമ്മുടെ
ഇടയിലുള്ള ദൈവത്തെ അറിയാത്തവരിലേക്ക് നാം അറിഞ്ഞ ദൈവം ആരാണ്, നാം അറിഞ്ഞ സത്യം എന്തെന്ന് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം. ഒരു ശബരിയ, ഈ ശബരിയ സ്ത്രീയെ പോലെ. ഈ ശബരിയ സ്ത്രീ എന്താ ചെയ്തത്? അവൾ ചെന്നിട്ട് മറ്റുള്ളവരിലേക്ക് താൻ അറിഞ്ഞ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുകയും ആ ക്രിസ്തുവിനെ കാണാൻ അവർ ആഗ്രഹിക്കുകയും ആ ക്രിസ്തുവിനോടൊപ്പം അവർ രണ്ടു നാൾ കഴിയുകയും ആ ക്രിസ്തുവിൽ അവർ ഓരോരുത്തരും വിശ്വസിക്കുകയും ചെയ്തു എന്നാ. അപ്പോൾ ആ ശബരിയിലുള്ള പലരും ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിൽ വിശ്വാസികളായി മാറി എന്നാണ് തിരുവചനം പറയപ്പെടുന്നത്. ഇപ്പോ ഇങ്ങനെയാണ് സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത്. നാം അറിഞ്ഞ കർത്താവിനെ ഒരു മടിയും കൂടാതെ ജാതികളായാലും മറ്റാരായാലും മറ്റുള്ളവരിലേക്ക് നാം പകർന്നു കൊടുത്ത് ഈ ശബരിയ സ്ത്രീയെ പോലെ, ഈ ശബരിയ സ്ത്രീയെ പോലെ ആ നാം അറിഞ്ഞ ദൈവത്തിന്റെ മഹത്വം എന്തെന്ന് മറ്റുള്ളവർക്ക് നാം മനസ്സിലാക്കി കൊടുക്കണം. അവരും ആ ദൈവത്തെ അറിയണം, അവരും ആ ദൈവത്തിൽ വിശ്വസിക്കണം, അവരും ആ സത്യദൈവത്തിൽ വിശ്വസിച്ച് അവരും നമ്മുടെ കർത്താവിന്റെ രാജ്യത്തിന് അവകാശികളാക്കി മാറ്റണം. ഇതാണ് കർത്താവ് പറഞ്ഞത്, കർത്താവ് നമ്മെ ഏൽപ്പിച്ച ആ താലന്തുകൾ ഇതുപോലെ പതിന്മടങ്ങായി വർദ്ധിപ്പിച്ച് നമ്മുടെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിപ്പാൻ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ വചനത്തിന്റെ ഉള്ളത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഇവിടെ മാർത്ത എന്താ ചെയ്തത്? താൻ അറിഞ്ഞ ദൈവത്തെ മറ്റുള്ളവരിലേക്ക് പകരുവാനോ താൻ ആ അറിഞ്ഞ ദൈവത്തെ അതിൽ അടിയുറച്ച് വിശ്വസിക്കുവാനോ അവൾക്ക് കഴിഞ്ഞില്ല. എന്നാൽ അവൾ ദൈവം തന്റെ പ്രവൃത്തി കൊണ്ട് തന്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തുകയാ ചെയ്തത്. അപ്പോ നമ്മള് എപ്പോഴും നമ്മൾ അറിഞ്ഞ ഈ ശബരിയ സ്ത്രീയെ പോലെ നമ്മൾ അറിഞ്ഞ ദൈവത്തെ മറ്റുള്ളവരിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കണം. അങ്ങനെ ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന കടമ അതാണ്. നമ്മൾ എല്ലാവരും വിശ്വാസത്തിൽ വന്നവരാണ്. നമ്മൾ അറിഞ്ഞ ദൈവത്തെ നമ്മളിൽ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും അവരെയും വിശ്വാസമുള്ളവരാക്കി മാറ്റി കർത്താവിനെയും സ്വർഗരാജ്യത്തിന് അവകാശികളാക്കി. കർത്താവ് നാം ചെല്ലുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ ഏൽപ്പിച്ച താലന്ത് നീ എങ്ങനെ വ്യാപാരം ചെയ്തു എന്ന്. ഞാൻ അത് കുഴിച്ചിട്ടു എന്റെ ഉള്ളത്തിൽ, ഞാൻ അറിഞ്ഞ സത്യം എന്റെ ഉള്ളത്തിൽ കുഴിച്ചിട്ടു മറ്റുള്ളവരിലേക്ക് അത് ഞാൻ ആർക്കും അത് പകർന്നു കൊടുത്തില്ല, ഞാൻ അത് വ്യാപാരം ചെയ്തില്ല എന്ന് പറയുമ്പോൾ ദുഷ്ടദാസനെ എന്ന വിളി നാം ഓരോരുത്തരും കേൾക്കുവാനിടയാകും. അങ്ങനെ ആ വിളി നാം കേൾക്കുവാനിടയാകാതെ നല്ല ദാസനെ എന്ന വിളി നാം കേൾക്കുവാൻ കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ അത് പതിന്മടങ്ങായി വർദ്ധിപ്പിച്ച് അനവധി പേരെ നമ്മളെ ദൈവത്തിന്റെ രാജ്യത്തിന് അവകാശികളാക്കുവാൻ നമ്മൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനും നിത്യനുമായ ദൈവമേ, കഴിഞ്ഞ ഒരു വർഷക്കാലം നീ ഞങ്ങളെ നടത്തിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ ലോകം മുഴുവൻ പകച്ചു നിന്നപ്പോഴും നിന്റെ ദാസന്മാരായ ഞങ്ങളെ കർത്താവെ ഒരു പോർണർ പോലും ഞങ്ങളോ ഞങ്ങൾക്കുള്ളവർക്കോ ഏൽക്കാതെ നീ ഞങ്ങളെ കാത്തു പരിപാലിച്ച മഹത്വത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അപ്പാ ഞങ്ങൾക്ക് പുകഴുവാൻ ഒന്നുമില്ല കർത്താവേ, ഞങ്ങളുടെ പുകഴ്ച അങ്ങ് അത്രേ, അവിടുത്തെ കൃപയാൽ അത്രേ, അവിടുത്തെ ശ്വാസത്തിനാൽ അത്രേ ഞങ്ങൾ ഈ ഭൂമിയിലായിരിക്കുന്നത്. അങ്ങ് നൽകുന്നത് കൊണ്ട് മാത്രം ഭക്ഷിക്കുന്നു, പാനം ചെയ്യുന്നു, അവിടുന്ന് ഞങ്ങളെ നടത്തുന്നത് കൊണ്ട് നടക്കുന്നു. സർവ്വതും നിന്റെ കൃപയാൽ അത്രേ ഞങ്ങളുടെ ജീവിതത്തിൽ ഭവിക്കുന്നത് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ കർത്താവേ. നാളിതുവരെയും ഞങ്ങളെ നടത്തിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അവിടുന്ന് ഞങ്ങളെ ഏൽപ്പിച്ച താലന്തുകള് പതിന്മടങ്ങായി വർദ്ധിപ്പിച്ച് കർത്താവേ അപ്പ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ വന്നണയുമ്പോൾ ഞങ്ങൾ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം അവിടുത്തെ ചോദ്യത്തിന് ഞങ്ങൾ ഹല്ലേലൂയ അത് പതിന്മടങ്ങായി വർദ്ധിപ്പിച്ചു എന്ന മറുപടി പറയുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവസരം ഒരുക്കണം എന്ന് അപേക്ഷിക്കുന്നു. സകല മാനവും മഹത്വവും അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.